എല്ലാവർക്കും നമസ്കാരം. അൽഷിമേഴ്സ് ബാധിച്ച ഒരമ്മയെ കാണുവാനായിട്ട് പോയി. ആ രോഗത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും ആ അമ്മ കടന്നു പോവുകയാണ്. ഋതുക്കളെ പോലെ വന്നും പോയും ഇരിക്കുന്ന ഓർമ്മ. സംസാരിക്കുന്നതിനിടയിൽ ഭർത്താവിനെ ചേർത്ത് പിടിച്ച് ആ അമ്മ പറയുകയാണ്, ഇതെൻ്റെ മൂത്ത മോന ഇന്ന് സ്കൂളിൽ പോയില്ല, പഠിക്കാൻ ഭയങ്കര ഉഴപ്പാ. എന്നിട്ട് സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അയാളുടെ നെറുകയിൽ അമ്മ വാത്സല്യത്തോടെ ഒരു ചുംബനം കൊടുത്തു. ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാ. എന്നിട്ട് അയാൾ പറയുകയാണ്, ഇവളെനിക്ക് ഭാര്യ മാത്രമല്ല, ഒരമ്മയുടെ സ്ഥാനത്ത് കൂടിയായിരുന്നു. ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ട എനിക്ക് ഒരമ്മ വാത്സല്യം കൂടി എനിക്ക് തന്നിരുന്നു. അതുകൊണ്ട് ഇതവളുടെ ഓർമ്മക്കേടായിട്ടല്ല ഞാൻ കാണുന്നത്, മറിച്ച് ഇന്നലകളിൽ അവൾ തന്ന സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ശരിക്കും ഓർമ്മകൾ മരിക്കുമ്പോഴാണ് ഒരാൾ മരണപ്പെടുന്നത്. ഒരു പറച്ചിലുണ്ട്, തിങ്സ് എൻഡ് ബട്ട് മെമ്മറീസ് ലാസ്റ്റ് ഫോർ എവർ. പണമൊക്കെ തീർന്നു പോകും, ഉപയോഗിക്കുന്ന വസ്തുക്കളും അവസാനിക്കും, എന്നാൽ ഈ മേധാക്ഷയം പടരാത്ത കാലത്തോളം ഓർമ്മകൾ നിലനിൽക്കും. സിസറോയുടെ വാക്കുകൾ, മെമ്മറി ഈസ് ദ ട്രഷറി ആൻഡ് ഗാർഡിയൻ ഓഫ് ഓൾ തിങ്സ്. എൻ്റെ ഓർമ്മക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീനെന്ന് ആഹ്വാനം ചെയ്ത ക്രിസ്തു നമ്മളോട് പറയാതെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഓർക്കാൻ നിനക്കില്ലെങ്കിൽ നിനക്കെന്ത് ആരാധന. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നിധിയാണ് ഓർമ്മകൾ. ഒരു കവിത ഇങ്ങനെയാണ്, മറന്നു തുടങ്ങിയവരോട് ഒന്ന് മാത്രം എന്നെ ഓർക്കണമെന്ന് ഞാൻ പറയില്ല, മറന്നു വെച്ചിടത്ത് എന്നെ തിരയാതിരിക്കുക. മറവി നടിക്കുന്നവരുടെ ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. മാതാപിതാക്കളെ മറന്നുപോയ മക്കൾ, മക്കളെ മറന്ന മാതാപിതാക്കൾ, സത്യവും ധർമ്മവും മറന്ന മനുഷ്യർ, സ്നേഹിക്കാൻ മറന്നുപോകുന്നവർ, അമ്മമാരും അപ്പന്മാരും ഒക്കെ പകർന്നു തന്ന സ്നേഹമുണ്ടല്ലോ, എത്ര മറവി നടിച്ചാലും അത് തികട്ടി വരും. ഒരു ചിന്തകന്റെ വാക്കുകൾ പോലെ, വക്കുപൊട്ടിയ സ്ലേറ്റിൻ്റെ മറുപുറങ്ങളിൽ എത്ര മഷിത്തണ്ടുകൊണ്ട് മായിച്ചാലും മായിച്ചു പോകാത്ത ചില ഓർമ്മകളുണ്ട്. ക്രിസ്തു ജീവിതത്തിൻ്റെ ഓർമ്മകളാകുന്ന രഥത്തിലാകണം വിശ്വാസ ജീവിതം മുന്നേറേണ്ടത്. നമ്മുടെ നാളെയുടെ സ്മാരകങ്ങളാണ് ഇന്നിൻ്റെ പ്രവൃത്തികൾ. അതുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്ത് നല്ല ഓർമ്മകൾ ചുറ്റുവട്ടമുള്ളവരിൽ സൃഷ്ടിക്കാൻ ഇന്ന് നമുക്ക് കഴിയട്ടെ. രണ്ട് പത്രോസ് ഒന്നാം അധ്യായം 15 വാക്യം, എൻ്റെ നിര്യാണത്തിൻ്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഈ ഭൂമിയിലെ അടയാളപ്പെടുത്തലുകൾ കൂടിയാണല്ലോ. അത് സുഹൃതങ്ങൾക്കുണ്ടായിരിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. അപരൻ്റെ ഹൃദയത്തിൽ മധുരിക്കുന്ന നന്മയുടെ ഓർമ്മകളായി മാറുവാൻ തക്കവണ്ണം നല്ല പ്രവൃത്തികൾ ഞങ്ങളിൽ നിന്നുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആരെയും ദ്രോഹിക്കാതിരിക്കാൻ, ആരെയും നൊമ്പരപ്പെടുത്താതിരിക്കാൻ സ്നേഹത്തിൻ്റെ കീർത്തനമായി ഞങ്ങളുടെ ജീവിതം രൂപപ്പെടണമേ. ഉപദ്രവിക്കാൻ പോയ ശൗൽ
ദമസ്കോസിൻ്റെ പടിവാതുക്കൽ വെച്ച് ക്രിസ്തുവിനെ അറിഞ്ഞ നിമിഷം മുതൽ അവൻ്റെ ജീവിതം ഒരു സ്നേഹഗാഥയായി രൂപപ്പെട്ടതുപോലെ, കർത്താവെ പാപം വിട്ടൊഴിഞ്ഞ് ഞങ്ങളുടെ ജീവിതവും സ്നേഹഗാഥയായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നയോളം ഞങ്ങളിലുണ്ടായ കുറവുകൾ കർത്താവെ ഞങ്ങളോട് പൊറുക്കണമേ. തെറ്റുകളെ തിരിച്ചറിഞ്ഞ് തിരുത്തുവാനും സ്നേഹം ഈ സമൂഹത്തിൽ നൽകുവാനും അടിയങ്ങളെ സഹായിക്കണമേ. ഓർമ്മയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. മറവിയുടെ നാട്യം ഞങ്ങൾ തെല്ലുമുണ്ടാകരുതേ. യേശുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയിരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.